ഹായ്, ഇനി നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ എപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. ലത എന്നാണ് ഈ ഡിസൈനിൻ്റെ പേര്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഷെയ്ഡിങ്ങിനാണ് പ്രാധാന്യം കൂടുതൽ. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാം, എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് ലൈൻ ഇട്ട് കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് വരയ്ക്കാവുന്ന ഒരു ഡിസൈനാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തു കൊടുക്കുക. ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ആദ്യത്തെ ലെയർ. അപ്പോൾ ഫസ്റ്റ് ലെയർ വരച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി രണ്ടാമത്തെ ലെയർ ഇതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ വരച്ചു കൊടുക്കാം. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഓരോ ഡിസൈനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് വരയ്ക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഷെയ്ഡിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ നമുക്ക് മൂന്നാമത്തെ ലെയർ കൂടി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമുക്ക് യെല്ലോ വാഷാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ യെല്ലോ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. മ്യൂറൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു യെല്ലോ വാഷാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ട യെല്ലോ വാഷ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു ലെയർ ഞാൻ മാറ്റുന്നുണ്ട്. അവിടെ ബ്ലൂ ഷെയ്ഡ് ആയതുകൊണ്ട് യെല്ലോ വാഷിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ബാക്കിയുള്ള പോർഷൻ മുഴുവൻ യെല്ലോ ഷെയ്ഡാക്കി കൊടുക്കുകയാണ്. ഇതിനെ യെല്ലോ വാഷ് എന്നാണ് പറയുന്നത്. ബ്ലൂ അപ്ലൈ ചെയ്യുന്ന പോർഷൻ മാത്രം വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് യെല്ലോ വാഷ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് റെഡാണ്. അപ്പോൾ റെഡ് കൊടുക്കുന്ന പോർഷനിൽ ആദ്യം റെഡ് കൊണ്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നോർമൽ വാട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നോർമൽ വാട്ടർ തൊട്ടിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഷെയ്ഡ് ചെയ്തെടുക്കാറുള്ളത്. വാട്ടർ തന്നെ യൂസ് ചെയ്യണം. ആദ്യം ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഷെയ്ഡ് ചെയ്യുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഡിസൈനാണ് ലത. കാണാൻ വളരെ ഭംഗിയാണ്. പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന പോലെയല്ല, ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ഡിസൈൻ്റെ ഭംഗി കുറച്ചുകൂടി ബ്രഷ് കൊണ്ട് വേണം നേരെയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ആദ്യം റെഡ് മുഴുവനായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ബ്രഷ് ഒന്ന് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കളറിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഗ്രീൻ കൊടുക്കേണ്ട പോർഷനിൽ ഗ്രീനും കുറച്ച് വാട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ആദ്യം ഫുള്ളായിട്ടൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുക. യെല്ലോ വാഷിൻ്റെ മേലെ തന്നെ ഒന്നുകൂടി ഗ്രീൻ വാഷ് ചെയ്യുക. ഇനി നമുക്ക് സാബ് ഗ്രീൻ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ആ മ്യൂറലിൻ്റെ ആ ഒരു ഡിസൈൻ ഇതുപോലെ ക്ലീൻ ആയിട്ട് കൊടുക്കുക. എപ്പോഴും മ്യൂറലിൻ്റെ മെയിൻ പ്രത്യേകത നമ്മൾ കൊടുക്കുന്ന ലൈൻസ് വളരെ ക്ലീൻ ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ആ ഒരു ഒഴുക്ക് അതാണ് മ്യൂറലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ലത എന്ന പേരുള്ള നമ്മുടെ മ്യൂറലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ്റെ ഔട്ട്ലൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് ബ്ലൂ വരുന്ന പോർഷനിൽ വൈറ്റ് കൊണ്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് പെയിൻറ്റ് കൊണ്ടാണ് വാഷ് ചെയ്യുന്നത്.
ഇനി അവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് കൂടി കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം വാട്ടർ കൊണ്ട് സാധാരണ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. മ്യൂറലിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലത എന്ന ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.